രാവിലെ പുട്ട് കഴിച്ചു. മുടി വെട്ടിയില്ലോ? അപ്പക്ക് അമ്മ മേടിച്ച പേന ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതിലൊക്കെ ക്യാമറാണ് നീ കോംപ്ലിമെന്റ് മേടിച്ചോണ്ട് വന്നു. അപ്പൊ എന്തുകൊണ്ടാ പേനകളെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാര്യം? ഉപയോഗിച്ചിട്ടില്ല. പേനയുടെ അവസ്ഥ, പേനയും എഴുത്തും നമുക്കൊരു നമ്മുടെ മനുഷ്യനെ വളർത്തുന്ന ഒരു കാര്യമാണല്ലോ. ഇനിയിപ്പൊ ഒരു വലിയ പേന കണ്ടാ കൊള്ളാവുന്നുണ്ടോ? അടുത്ത മാസം വെള്ളം പോണ്ടല്ലോ. ഇതിലേ വന്നോ? അതിന് തിരിച്ച് പോയത്. ചെളിയാണല്ലോ. നീ എങ്ങോട്ടാ പോണേ? വെള്ളം ഒഴിക്കി വിടണം. വെള്ളം ഒഴുക്കിലേക്ക് വെച്ചു കഴിഞ്ഞാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തല്ലി അലച്ച് വരുമ്പോ ഈ ചെളി മുഴുവൻ ഒഴുകിയാണ് പോകും. ഇട്ട് കഴിഞ്ഞാൽ പോവാണോ? മുടി വെട്ടിയില്ലോ? ഉണ്ടോ? ഹലോ, നീ രാവിലെ പുട്ടൊക്കെ കഴിച്ചോ? രാവിലെ പുട്ട് കഴിച്ചോ? നാളെ ഇന്ന് അല്ല, ഈ ഡേ ഇൻ മൈ ലൈഫിലെ പുട്ട് കഴിക്കണ എടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ അത് ഉണ്ടല്ലോ. ഇന്ന് വൈകിട്ട് കഴിക്കണ എടുക്ക. അമ്മ ചെടികളുടെ ബാക്ക്ഗ്രൗണ്ടിനിടയിൽ ചെടികളല്ല എന്നെ കുട്ടി ചേച്ചി വിറക് വാരി വെച്ചേക്കണത്. ആ കൊണ്ടുപോവാൻ കൊണ്ടുപോവാൻ മരങ്ങൾ കണ്ടില്ലേ? പടിഞ്ഞാറ് നിൽക്കുന്ന മരങ്ങളുണ്ട്. അത്രയും വലിയ മരങ്ങൾ അവിടെ നിൽക്കണോണ്ടാ കാറ്റ്. ഇവിടെ ഒരുപാട് മരം ഉണ്ടല്ലോ, അതാ പറമ്പില്. ഈ മഹാഗണിയായിട്ടും മാവായിട്ടും അല്ലേ. മഹാഗണി അപ്പം നട്ട കുറെ എണ്ണം ഉണ്ട്. നീ നട്ട മഹാഗണി? ഞാൻ കുഞ്ഞിലേ നട്ട മഹാഗണി. ഞാൻ പറഞ്ഞു ഇറക്കി വെക്കണ, മതില് വരുമ്പോ പ്രശ്നമാവും. പക്ഷെ ഒരെണ്ണം കൂടി നട്ടായിരുന്നു, അത് പോയി. അത്യാവശ്യം തടി വെക്കണ്ട കേട്ടോ അതിന്. മരം ഒരു വരമാണ്. അപ്പയുടെ ഫേവറേറ്റ് ബ്രെഡും പഴവും. എങ്ങനെയുണ്ട്? സ്വർ
സ്വീറ്റ് ആൻഡ് നൈസ്. ഈ ജാം ജുമാ തൊട്ട് വരട്ടെയും അതിന് മധുരം കൂടുതലാ ജാമിന്. പഴഞ്ചാം അടിപൊളിയാ. പണ്ട് നമ്മൾ പഴഞ്ചാം ഉണ്ടാക്കിയത് നല്ല ഡെലീഷ്യസ് ആയിരുന്നു. പഴഞ്ചാമാ പൈനാപ്പിൾ കൊണ്ട് ഞാൻ മടുത്തിട്ടുണ്ട്. പഴഞ്ചാം അടിപൊളിയായിരുന്നു. പക്ഷെ കറുവാപ്പട്ട ഇടുമ്പോഴാ കളറൊക്കെ വരണേ അല്ലെ, ഗ്രാമ്പോ അങ്ങനെ നല്ലൊക്കെ ഇടുമ്പോ. അപ്പയ്ക്ക് അമ്മ മേടിച്ച പേന ഇഷ്ടപ്പെട്ടോ? അപ്പയുടെ സ്പെസിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആണോ? വില കുറയണം, പ്രധാന കാര്യം. പിന്നെ ഇച്ചിരി മുഴുപ്പും കൊണ്ടായ നല്ലതെന്നുണ്ട്. മുഴുപ്പുണ്ട് കാരണം ഇതിപ്പോ ഒരു 3 രൂപയാ വന്നിട്ടുള്ള ഒരു പേനയ്ക്ക്. സാധാരണ എനിക്ക് തോന്നുന്നു റീഫില്ലിന് തന്നെ 4-5 രൂപയാണ് വെറും റീഫില്ലിന് പോലും ഇപ്പോഴത്തെ കോസ്റ്റ്. അപ്പോ നമ്മൾ അതിന് പകരം ഒരു പേന അങ്ങ് മേടിച്ചു കഴിഞ്ഞാല് പണി കഴിഞ്ഞാൽ നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോ ഇത്തരത്തിൽ ഒരു പേന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാല് ഇതിനാവശ്യത്തിന് ഈ വണ്ണം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പേന ഇത് കണ്ട തീരെ വണ്ണം ഇല്ല പിടിക്കാനായിട്ട്. ഇതിന് സൈസും ഉണ്ട് വണ്ണം ഉണ്ട് പിടിക്കാനും സുഖം. തന്നെയല്ല നല്ല ലാഭമാ. 3 രൂപയ്ക്ക് ഒരു പേന എന്ന് പറഞ്ഞാല് അത് വളരെ നല്ലൊരു വിലയാണ്. തന്നെയല്ല ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി എഴുതാനായിട്ട് ഉപയോഗിക്കാം. തന്നെയല്ല എൻ്റെ കയ്യിലുള്ള പേന പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഈ എഴുതാൻ വേറെ ആരെങ്കിലും ചോദിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ചോദിക്കാനായിട്ട് ഞാനും ചിലപ്പോൾ മറന്നു പോകും, തിരിച്ചു തരാൻ അവരും ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കോസ്റ്റ്ലി പേന ഞാൻ സാധാരണ ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കാറില്ല. പിന്നെ നീ മേടിച്ചു തന്ന ഒരു കോസ്റ്റ്ലി പേന ഇവിടെ വേറെ ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഇത് ഞാൻ മേടിച്ചതാണ്. ഇതിനെങ്ങാണ്ട് 300 രൂപ ഏതാണ്ടാണ്. ഇത് ഏതിന്റെ? ഇതാണ് അതിന്റെ കമ്പനിയുടെ പേര് ഓതർ. ഓതർ ഇത് ഇതിൽ നിന്ന് മേടിച്ചതാ നമ്മളെ ആമസോൺ. ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ഈ പേന കാണുന്നത്. ആമസോണിന്റെ ഇതാണ്, നല്ല പേനയാണ്. മേടിച്ചതാ 300 രൂപ ഏതാണ്ടാന്ന് തോന്നുന്നു. പിന്നത്തെ വേറൊരു പേന ക്രോസിന്റെ പേന. ഇതപ്പേ അങ്ങനെ കുത്താറില്ലല്ലോ. ഇതെന്തോ കോംപ്ലിമെന്റ് ആരോ തന്ന. ഒരുപാട് പേനകൾ കോംപ്ലിമെന്റ് തന്നതെല്ലാം കണ്ടം ചെയ്ത് പോയി. ഇതിനുള്ള ഒരു ദോഷം എന്താന്ന് വെച്ചാൽ തീരെ തിന്നാണ്, സ്ലീക്കാ. അപ്പൊ അതുകൊണ്ട് കയ്യില് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിപ്പമില്ല, വിരലുകൾ തമ്മിൽ ശരിക്കും ജോയിൻ ചെയ്തിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കയ്യക്ഷരത്തെയൊക്കെ അത് ഒരുപാട് ബാധിക്കും. പിന്നെ ഇതിലൊക്കെ ക്യാമറാണ് നീ ആ കോംപ്ലിമെന്റ് മേടിച്ചോണ്ട് വന്നത്. അത് ഇത് ബർത്ത്ഡേ കോംപ്ലിമെന്റ് ആണ്. ഇത് നമുക്ക് തുറക്കാനും പിടിക്കാനും തന്നെ പേടിയാണ്. അല്ലാതെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ ആ പേനയുടെ അവസ്ഥ? ഇതാണ് ആ പേനയുടെ കേസ്, ഉഡൻ കേസാണ്. ഹൈറ്റ്സന്റെ ആണ് ഉഡൻ കേസ്. ഇതിന്റെ വിലയും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, 2596 രൂപ. അപ്പൊ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കും? ക്രോസിനും അത്രയൊക്കെ വിലയുണ്ട് കേട്ടോ. പിന്നത്തെ അത് തുറക്കാം. എങ്ങനെയാണ് അത് തുറക്കുന്നത്? ഇതാണ് വേന, അതിവിശേഷമായ പേന. ഫിറ്റ്സ്ജെറാൾഡ് എന്നാണ് അവരുടെ ഈ ഒരു വേരിയന്റിന്റെ പേര്, മോഡൽ നെയിം ഫിറ്റ്സ്ജെറാൾഡ്. ഇത് ഇങ്ങനെ പിരിച്ചു തുറക്കണതാ അല്ലാന്ന് തോന്നുന്നു, മറന്നുപോയാ പിരിച്ചല്ലാന്ന് എനിക്ക് തോന്നണേ. ഇത് ബഹു ക്യാമറാണ്. ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില ഇത്രയും ഉള്ളത്, ഇതാണ് ഇതിന്റെ വലിപ്പം കറക്റ്റ്. അപ്പൊ നമ്മുടെ വിരലുകൾ തമ്മിൽ കൂട്ടി പിടിക്കാനും ഒക്കെ ഉള്ള വലിപ്പം നല്ല കറക്റ്റാണ്. അത് നല്ല ഭംഗിയുള്ള പേനയാണ്, ശരിക്കൊരു കുലീനത്വം ഉള്ള പേനയും ആണ്. അപ്പൊ അത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം നല്ല വെയിറ്റും ഉണ്ട്. ഇത് കണ്ടില്ല, ഇത്രയും വെയിറ്റ് ഉള്ള പേനയാണ്, കണ്ടാൽ നല്ല ഗെറ്റപ്പാണത്. ഇത്രയും വിലയുള്ളത് കൊണ്ടും
ഇത്രയും കുലീനമായ ഒരു പേനയായതുകൊണ്ട് എനിക്കത് കുത്തിക്കൊണ്ട് നടക്കാൻ തന്നെ ഒരു ഭയമാണ്. കാരണം മുമ്പ് സംഭവിച്ച പോലെയുള്ളത് സംഭവിക്കുമെന്നാ പേടിയാണ്. എങ്കിലും നമ്മളത് വളരെ സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യുകയാണ്. വളരെ മനോഹരമായൊരു പേനയാണ്. അപ്പൊ എന്തുകൊണ്ടാ പേനകളെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാര്യം? പേനയും എഴുത്തും നമുക്കൊരു നമ്മുടെ മനുഷ്യനെ വളർത്തുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ പേന ചില പേന നമുക്ക് ഒത്തിണങ്ങി കിട്ടിക്കഴിഞ്ഞാല് അത് നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ വലിയ എഴുത്തുകാരുടെയൊക്കെ അവസ്ഥയും അങ്ങനെ തന്നെയാണെന്നാ പറയുന്നത്. അവർക്ക് ചില പ്രത്യേക പേനകളുണ്ട്. ആ പേനകൾ കൊണ്ട് കൊണ്ടുപോയി അവർ എഴുതുകയുള്ളൂ. അത് അവർക്ക് വലിയ നിർബന്ധമാണ്. പിന്നെ ചില എഴുത്തുകാരുടെ കൈയക്ഷരം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഈ ഇങ്ങനെയുള്ള പഴയ പേനകൾ കൊണ്ടും അധികം പ്രചാരമില്ലാത്ത പേന കൊണ്ടും ഒക്കെ എഴുതുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അവരുടെ വില എന്ന് പറയുന്ന ആ എഴുതിയിൽ എഴുതിയ കണ്ടന്റിന്റെ ആണ് വില. അപ്പോൾ നാളെ എന്നോട് ഒരാൾ ഒരു തമാശ പറഞ്ഞു. തമാശല്ല, ഞാൻ മലയാള മനോരമയില് തോമസ് ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളൊരു കഥക്കൂട്ടെന്ന് പറഞ്ഞൊരു ഇത് എഴുതുന്നുണ്ട്. പുള്ളി പറഞ്ഞ ഈ കൈയക്ഷരത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ച് ഞാൻ ചിരിച്ചുപോയി. അതായത് നമ്മുടെ സുകുമാർ അഴീക്കോട് തത്വമസി എന്നൊക്കെ പറയുന്ന പുസ്തകം എഴുതിയ പ്രശസ്തനായ സുകുമാർ അഴീക്കോട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രഭാഷകൻ കൂടിയാണ് പ്രാസംഗികൻ. പുള്ളി ബഷീറിനൊരു എഴുത്തയച്ചു, മുഹമ്മദ് ബഷീറിന്. അപ്പൊ ആ കാലത്ത് ഫോണും ഇങ്ങനെയുള്ളതൊന്നുമില്ല, എഴുത്തുകളിലൂടെയാണ് ആശയങ്ങൾ വിനിമയം ചെയ്യുന്നത്. സുകുമാർ അഴീക്കോടിന്റെ എഴുത്ത് ബഷീറിന് കിട്ടിയിട്ട് ബഷീർ അത് പഠിച്ച പണി നോക്കിയിട്ടും അത് വായിക്കാൻ പറ്റുന്നില്ല. ഉടനെ വീട്ടിലുള്ള എല്ലാവരോടും കാണിച്ചു നിന്ന് വായിക്കാവോ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാൻ, അവർക്കും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവസാനം ബഷീർ നമ്മുടെ സുകുമാർ അഴീക്കോടിന് ഒരു മറുപടി അയച്ചു, പ്രിയപ്പെട്ട തത്വമസി. സുകുമാർ അഴീക്കോട് എഴുതിയ പുസ്തകത്തിന്റെ പേര് വെച്ചാണ് സുകുമാർ അഴീക്കോടിനെ ബഷീർ വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ട തത്വമസി, താങ്കൾ സ്നേഹപൂർവ്വം അയച്ച എഴുത്ത് കിട്ടി, പക്ഷെ അത് വായിച്ച് പൊരുളറിയാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ എന്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ കാണിച്ചിട്ടും അവരും പരാജയപ്പെട്ടു. അവസാനം എന്റെ അവസാനത്തെ ആശ്രയം നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ മെഡിക്കൽ ഷോപ്പിലാണ്. മെഡിക്കൽ ഷോപ്പിലാകുമ്പോൾ ഡോക്ടർമാരുടെ ഏത് കൈയക്ഷരവും വായിച്ച് മരുന്ന് എടുത്തു കൊടുക്കാൻ പ്രാപ്തരാണ് അവരെന്നാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. അതനുസരിച്ച് മെഡിക്കൽ ഷോപ്പിൽ ഈ എഴുത്ത് കൊടുത്തയച്ചു. അവരത് വായിച്ച് എനിക്ക് 12 കൂട്ടം മരുന്ന് തന്നായി. അതിന് 2 വയറിളക്കാനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞ് അത് ആ ഇതങ്ങനെ പോകുന്നു. അപ്പൊ കൈയക്ഷരത്തിന്റെ കാര്യവും പേനയുടെ കാര്യവും ഒക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. നിങ്ങളിൽ ആരെങ്കിലും മലയാള മനോരമ വായിക്കാറുണ്ടെങ്കിൽ അതിൽ തോമസ് ജേക്കബ് എഴുതുന്ന ഈ വളരെ പ്രൗഢമായ ഒരു ലേഖനമാണ്, അതാണ് അതിന്റെ ഞാൻ പ്രധാനമായിട്ട് വായിക്കുന്ന ഒരു ഭാഗം. അതാണ് വളരെ നല്ലൊരു ലേഖന പരമ്പരയാണ്. അപ്പൊ അതിലെഴുതിയ ഒരു കഥയാണ്. ഇനിയും അപ്പയ്ക്ക് പേന കളക്ഷനിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പേനകൾ ഉണ്ടോ? ഇനിയിപ്പോ ഒരു വലിയ പേന കണ്ടാക്കൊള്ളാവുന്നുണ്ടോ? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ ഒരു പേനയുണ്ട്. എനിക്കറിയാതെ ഏതാന്ന്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേനയാണെന്നാണ് പറയപ്പെടുന്നത്. ഓ, അങ്ങനെ ഒരു വിശേഷണം അതിനുണ്ടല്ലേ. ആൽപ്സിലെ ആൽപ്സ് പർവ്വത നിരകളിലെ, അതായത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലും സ്പെയിനിലും ജർമ്മനിയിലും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ആൽപ്സ് പർവ്വതം, ആൽപ്സ് പർവ്വത മൗണ്ടൻ നിരകളിലെ ഏറ്റവും കൂർത്ത ഒരു കൊടുമുടിയാണ് ഈ മൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ പേര് വെച്ചിട്ടുള്ള ഒരു പേനയുണ്ട്. അതിന്റെ പരസ്യം തന്നെ ഫൗണ്ടൻ പെൻ, ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കീപോട്ട് ഇടുക, അവര് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ നിബാണ് അത്, അന്നത്തെ ആ നിബിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. അത്രക്ക്
സൂക്ഷ്മതയോടുകൂടി കൈകൊണ്ടുണ്ടാക്കുന്ന പേനയാണ്. അതിന്റെ ഫൗണ്ടൈൻ പെന്നും ഉണ്ട്, മറ്റേതും ബോൾ പെന്നും ഉണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 5000-10000 ഒക്കെ ആണെന്ന് തോന്നുന്നു അതിന്റെ ലോവർ റേഞ്ച്. ഏ അല്ല, ഇപ്പൊ അത 30,000 എബവ് അങ്ങനെ ഏതാണ്ട് 2 ലാഖ് 3 ലാഖ് ഒക്കെ വിലയുള്ളതുണ്ട്. അതിന്റെ ഈ മറ്റേ ക്യാപ്പൊക്കെ ഗോൾഡ് ഒക്കെയാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പേനയാണ്. ചിലരത് ട്രഡീഷണൽ ആയിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത് മേടിക്കാനല്ല, എനിക്കതൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. അടുത്ത് അങ്ങനെയുള്ള പേനകളൊക്കെ വളരെ അപൂർവമായ പേനകളാണ്. അപ്പൊ അത് അതിഗംഭീരമായ ഒരു പേനയാണത്. അപ്പൊ അത് ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 2 ലാഖ്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു മാക്സിമം അതിന്റെ വില വരുന്നത്. അതിൽ കൂടുതലൊക്കെ ഉള്ള വില വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സാധാരണ ആൾക്കാര് ഉപയോഗത്തിനല്ലല്ലോ. ആർക്കെങ്കിലും വല്ല കോംപ്ലിമെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മെമ്മറബിൾ മൂവ്മെന്റിൽ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ കണ്ടാ കൊള്ളാവുന്നുണ്ട്, അത് കണ്ടൊന്ന് എഴുതിയാ കൊള്ളാവുന്നുണ്ട്. ആരുടെയെങ്കിലും കിട്ടുമ്പോൾ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ കമ്പനിയിലെ MD ഉണ്ടായിരുന്നു, MD മോൻ മറ്റേ ഇംഗ്ലണ്ടിലായിരുന്നു, മകളുടെ ഹസ്ബൻഡും മകളും ഒക്കെ. അപ്പൊ അവര് വന്നപ്പോ കൊണ്ട കൊടുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പേനയാണ് മോണ്ട് ബ്ലാങ്ക്. ഫൗണ്ടൈൻ ഉണ്ട് അതിന്റെ, ഫൗണ്ടൈൻ അല്ലേ കുറച്ചും കൂടി ട്രഡീഷണൽ. ആദ്യത്തെ പേന ഫൗണ്ടൈൻ ആണ്, അതാണ് അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ ഈ ഫൗണ്ടൈനുള്ള ഇപ്പൊ അത് ഉപയോഗിക്കാൻ മടിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം ഇപ്പൊ പേന കൊണ്ട് എഴുതുന്നത് തന്നെ വളരെ കുറവാണ്. എല്ലാവരും ഈ ഇന്നലെ ഞാൻ മറ്റേ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ചെന്നപ്പോ വാങ്ങാനുള്ള സാധനങ്ങൾ അയാളുടെ ഫോണില് കുറിച്ചു കൊടുക്കും. മെസ്സേജ് പോലെ ഭാര്യ ഇട്ടേക്കുവാണ് ഇതിനകത്ത്, മെസ്സേജ് പോലെ വൈഫ് ഇതിനകത്ത് ഇട്ടേക്ക്. അതുകൊണ്ട് അയാള് പേന എടുത്ത് നോക്കിയിട്ടാണ് ഇത്. അപ്പൊ അതിന് പോലും ഇപ്പൊ പേന ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ പിന്നെ ഈ ഇങ്ക് പെൻ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യവും അത് നമ്മൾ മഷി ഫില്ല് ചെയ്യാൻ നടക്കും. മഷി ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോ കയ്യിലൊക്കെ അല്പം പറ്റിയെന്നും വരാം. അപ്പൊ അതുകൊണ്ട് ബോൾ പെൻ ആണെങ്കിൽ ആ പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എഴുതാനുള്ളവർക്ക് ബോൾ പെൻ മുതലാവുമല്ലോ. ഒരു റീഫില്ല് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാഹിത്യകാരന്മാരും അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് തുടർച്ചയായിട്ട് എഴുതേണ്ടി വരും. അപ്പൊ അവർക്ക് ഇങ്ക് പെൻ തന്നെയാണ് ഏറ്റവും നല്ലത്. എഴുതാൻ എനിക്കിഷ്ടവും ഇങ്ക് പെൻ ആണ്. എന്റെ കയ്യിൽ ഇങ്ക് പെൻ ഹീറോയുടെ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഈ പൈലറ്റ് എന്ന് പറഞ്ഞ ഒരു പേന, നല്ല മനോഹരമായ ഒരു പേന. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേനയാണ് ഈ പൈലറ്റ്, ചെറിയ പേനയാണ്. അപ്പൊ അങ്ങനെയുള്ള പേനയുടെ ഉപയോഗം ഒക്കെ തീരെ അങ്ങ് കുറഞ്ഞു, എഴുത്ത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പേനയുടെ ഉപയോഗങ്ങളും ഒരുപാട് അങ്ങ് കുറഞ്ഞു. ഉള്ളത് തന്നെ ഇപ്പൊ ബോൾ പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരിപ്പോ പേനയുടെ ആ ഒരു പോപ്പുലാരിറ്റി പണ്ടുള്ളതുപോലെ ഇല്ല. ഇപ്പൊ പണ്ട് പാർക്കറ് അതുപോലെ തന്നെ ഈ ഹീറോ ഇതൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള പേനകളാണ്. ക്രോസ്, ക്രോസ് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ അല്ല, ക്രോസ് ഇതാ, അത് കോംപ്ലിമെന്റ്. 2000 രൂപ വില. അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും സാധാരണ ഉപയോഗത്തിന് കൊണ്ട് നടക്കുന്നത് എപ്പോഴും ഇതുപോലെ 2 രൂപയുടെയോ 3 രൂപയുടെയോ പേനകളും. നമ്മുടെ ആൾക്കാർ പേന കൊണ്ട് നടക്കുന്ന ശീലം പലർക്കും ഇല്ല. വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും പേന കൊണ്ട് നടക്കുന്ന ഒരു ശീലം വളരെ കുറവാണ്. എപ്പോഴും നമ്മളൊരു പേന കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കാനായിട്ട് പേനയുള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മള് പേന കൊണ്ട് നടക്കുമ്പോ ഇപ്പൊ ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് എഴുതാനായിട്ട് നോക്കുമ്പോ അവരുടെ പേന ഉണ്ടാവില്ല. നമ്മളിവിടെ ഒന്ന് ചോദിക്കും, തിരിച്ച് നമ്മളൊക്കെ പോലും ചെയ്യും, ചോദിക്കാൻ മറന്നുപോകും, അവര് തരാനും മറന്നുപോകും. അങ്ങനെ എന്തെങ്കിലും ഒരുപാട് നല്ല പേനകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ ഇതുപോലെയുള്ള നോർമൽ യൂസിന് പോകുമ്പോൾ എപ്പോഴും വെറും ഒരു സാധാ പേന മാത്രമേ പോക്കറ്റിൽ കരുതുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ കഥ.